ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സുമീസ് കിച്ചൺ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്കുമായിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ വടയാണ്. അപ്പോൾ അതിലോട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ തന്നെയാണ്. ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഞാൻ എന്താ ഇവിടെ ഒരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനെ ആഡ് ചെയ്യാണ്. നെക്സ്റ്റ് ഞാൻ ചില്ലിയാണ് ആഡ് ചെയ്യുന്നത്. 2 ചില്ലി എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് അളവിൽ മാറ്റം വരുത്താം. പിന്നെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിതിലോട്ട് ഓനിയൻ, ജിഞ്ചർ, ഗാർലിക് എന്നിവയാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പം അത് ഞാൻ ജിഞ്ചറും ഗാർലിക് പേസ്റ്റ് ആക്കിയിട്ട് ഓനിയൻ ചെറുതായി കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. വഴറ്റി എടുക്കണം നിർബന്ധമില്ല. വഴറ്റി എടുത്താൽ അതിൻ്റെ ഒരു പച്ചച്ചുവ മാറിക്കിട്ടും. നെക്സ്റ്റ് നമുക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പകുതി മൈദ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടാൽ മതി. ബാക്കി അത് പേസ്റ്റ് ആയിട്ട് ലാസ്റ്റ് ഒരു ബൗളിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ അരിഞ്ഞ് കിട്ടാൻ ചെറിയൊരു പ്രയാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. നെക്സ്റ്റ് ഞാൻ അതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ച് മതി. ഒരു 4-5 ടീസ്പൂൺ വെള്ളം മതിയാവും. നെക്സ്റ്റ് 1 ടീസ്പൂൺ സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് ഒരു പിഞ്ച് ടെർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. 1/2 ടീസ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റായിട്ട് 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിനെ മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ലൂസായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ഇട്ടിട്ട് ജസ്റ്റ് ഒന്നുകൂടെ കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിനെ ഞാനൊരു റൗണ്ട് ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. കയ്യിൽ ഓയിലാക്കിയിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കണം. പരത്തിയെടുക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളതിനും പാടെ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ക്ലിയർ ഷേപ്പിൽ മാറ്റം വരുത്താം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കാം, ഫിംഗർ ഷേപ്പാക്കാം, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കാം, അല്ലെങ്കിൽ റെക്ടാങ്കിൾ, ട്രയാങ്കിൾ, ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ അടുപ്പത്തോട്ട് ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗം കൂടി മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാണാൻ അത്ര ഭംഗിയില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.